അവനോട് അവൻ്റെ അമ്മമാർ പറഞ്ഞിട്ടുള്ളത് രണ്ട് കാര്യങ്ങളാണ്, നോ സ്മോക്കിംഗ്, നോ ബൈക്ക്. വിഷ്ണുവിന് 18 വയസ്സ് തികയാത്തതുകൊണ്ട് വിഷ്ണുവിനെ അയോഗ്യനാക്കിയിരിക്കുകയാണ്. രണ്ടാം സ്ഥാനക്കാരനായ ഷിബിൻ രാജഗോപാലിനെ ഒന്നാം സ്ഥാനക്കാരനായി പ്രഖ്യാപിക്കുകയാണ്. ഇത് മറ്റേ പാട്ടുപോലെ ജിയ ജലേ ജാഞ്ചലേ നീനു തലേ. ഇവിടെ വരുന്നതിന് മുമ്പ് ഞാൻ കുമരകത്തുള്ളൊരു പെട്രോൾ ബങ്കിലായിരുന്നു സാർ. ആ വണ്ടി അവിടെ പലതവണ വാട്ടർ സർവീസിന് വന്നിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് എത്ര നാളായി? ഒരു വർഷമായി. ആ വണ്ടി ഇപ്പോഴും ഓർത്തിരിക്കാനുള്ള കാരണം എന്താ? അതിന്റെ ടയർ ഇതേ ഇത്രയും വീതി ഉണ്ടായിരുന്നു സാർ. വണ്ടിയുടെ നമ്പർ ഓർമ്മയുണ്ടോ? ഇല്ല സാർ. ജോർജ് ചേട്ടാ, ജോർജ്. അരുൺ, ബെസ്റ്റ് ഡാൻസിനുള്ള ഓസ്കർ അല്ലേ, അത് നമുക്ക് സുരേഷ് ഗോപി കൊടുക്കാം. ചുക്കാൻ ചുക്കാൻ ഡാൻസ്, പിന്നെ കരഞ്ഞ പരീക്ഷയില്ലേ, ചെമ്മീനും മധുവിനും കൊടുക്കാം. കഴിച്ചമ്മി ആ സാധനത്തിന് കൊടുക്കാം. സംസാരിക്കുന്നു നമ്മളെ കുറിച്ച്. അപ്പൊ കഥ വേണ്ടേ? ഇത് യൂട്യൂബിൽ വരുമ്പോ ആൾക്കാർ പറയില്ലേ കൊറിയൻ പടാണ്. നിങ്ങളെ കോലത്ത് കണ്ടുകഴിഞ്ഞാ അഴകിരാവണം തോറ്റു കിട്ടും. മാങ്ങിക്ക് മോനെ, മാങ്ങിക്ക് മോനെ തൊള്ളക്ക് ചാതാന്. മാണ്ട കാക്ക, മാണ്ട കാക്ക. എന്താ നനവ് ഈശ്വര? ചോരായിരിക്കണേ. എനിക്കൊന്ന് കുളിക്കണമായിരുന്നു. എന്നാ പിന്നെ ഞാനൊരു ബക്കറ്റ് സോപ്പ് എടുത്തോണ്ട് വരാടി, 10 രൂപയ്ക്ക് വെച്ച് ഷോയും നടത്താം. അയ്യാ റെഡി. ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാ, ഒന്ന് കുളിക്കാൻ. ഞാൻ ആകെ മുഷിഞ്ഞ് നാറി. ഈ കോലത്തെ വീട്ടിൽ കയറി ചെന്ന വീട്ടുകാരെന്ത് വിചാരിക്കും? അതിനെന്താ, നമുക്ക് ബാത്റൂമിൽ വേണ്ട ഏർപ്പാടുകൾ ചെയ്യാലോ. കുറച്ചുകൂടെ തിരട്ടിക്കോട്ടെ. തിരികെ വരുമോ കളിയും ചിരിയും മധുരം പകരും നിമിഷം. പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഇന്നിവിടെ നമ്മുടെ കൺമുന്നിൽ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. നിങ്ങളുടെയൊക്കെ ദേഹത്തോടുന്ന അതേ ചോര തന്നെ ഞങ്ങളുടെ ദേഹത്തോടുന്നത്. ആ ചോര ഇന്നിവിടെ പൊടിച്ചിട്ടുണ്ടെങ്കിൽ അതിനെതിരെ ഞങ്ങൾ ശക്തമായി തിരിച്ചടിച്ചു. അവർ 4 ബോർഡ് വെച്ചാൽ നമ്മൾ 8 ബോർഡ് വെക്കണം. അവനൊക്കെ എന്താ പ്രാന്താണ്. എടാ അടിപൊട്ടെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് അവൻ ഒരു പ്രേമ. പാട്ടുമാടാനറിയാതെ ശാലിനി, നീ എന്താ ഇവിടെ? ഞാൻ ഈ അഡ്വക്കേറ്റ് ശ്യാംദേവ്. ആ അതെ, എന്റെ ഹസ്ബൻഡാ. ഓ, നിന്റെ ഹസ്ബൻഡാണോ? ഞാനേ പുള്ളി ഒന്ന് കാണാൻ വേണ്ടിട്ട്. എന്തിനാ എന്തിനാ? ഒരു കേസിന്റെ. ഹലോ എടി എടി, ഒരു അത്യാവശ്യം ഉണ്ട്, ഒന്നും മിറ്റത്തേക്ക് ഇറങ്ങി. പിന്നെ ഞാനൊന്നുമില്ല. എടി എന്താണോ, ഒന്ന് കാര്യം പറയണ കേക്കോ, ഒന്ന് വരുമോ? ഒരു അത്യാവശ്യം ഉണ്ടാ.
എന്താണത്? ഷഡ്ഡിക്കും കോളാന ചത്തു കിടന്നാലും ചമഞ്ഞ കിടക്കണമെന്നല്ലേ? തോറ്റി തരണം തെണ്ടി തെറിക്കുന്ന മൂക്കാണെങ്കിൽ പോട്ടെ നോക്കണം. പിന്നല്ല ഞാനാദ്യം ഒന്ന് പേടിച്ചുപോയി. ആരാ? മനസ്സിലായില്ല. പഴയേ മനസ്സിലായിക്കോളൂ. എന്നാലും കൊല്ലവേ മുടിയാതെ എനിക്ക് അടുത്തത് നീതാണമേയില്ല. അതുക്ക് പേര് താ വിധിയ. ഇങ്ങനെ പോക മുടിയുമോ? പോയി നോക്കണം. ആണത്തപ്പ മുയർച്ച.